ഓംകാര ശബ്ദമേ അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അജ്ഞാനമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഓം, ഈ ഓം എന്ന ഈ ഒരു അടയാളം, ഈ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂന്ന് അക്ഷരങ്ങളാണ് ഹൈന്ദവ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. ആ ഊ മ ആ അനാദി 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 അജയ്യൻ അതിപരാശക്തി ആദ്യൻ അന്ത്യൻ അതാരാണ്? അല്ലാഹു. അബൂബക്കർ നൽകുന്ന മറുപടിയല്ല, പ്രവണോപനിഷത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം. 13 ശ്ലോകങ്ങളുള്ള ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് ഗ്രന്ഥമാണ്. അപ്പൊ അനാദിയായ ദൈവം, ഊ ഉദ്ധരിക്കുന്നവൻ അവനാണ്, മാ മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. അതാണ് ആ ഊ മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം തന്നെ. അപ്പൊ ഈ ഒരു ഓമിന്റെ പേരിൽ നമ്മൾ പരസ്പരം അടിക്കുകയോ, ഒരു ചന്ദ്രക്കലയുടെ പേരിൽ പരസ്പരം അടിക്കുകയോ, ഒരു നമസ്കാര തഴമ്പിന്റെ പേരിലോ, തൊപ്പിയുടെ താടിയുടെയോ, അതല്ലെങ്കിൽ ചന്ദനക്കുറിയുടെ പേരിലോ നമ്മൾ തമ്മിൽ അടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ പുരാണത്തെ വിശ്വസിച്ച് ജീവിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ. മഹീം സ്യാദ് സർവഭൂതാനി നിവർത്തിസ്തു മഹാഫല. യജുർവേദം പഠിപ്പിക്കുന്നു, സകലമാന വിപത്തുകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഋഗ്വേദം പഠിപ്പിക്കുന്നു, വ്യാസ മഹർഷിയുടെ വാക്കുകൾ പഠിപ്പിക്കുന്നു, നഹീം വൃഷം സംവനനം തൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച പ്രദേഷ്പ ദാനം ച മധുരാ ച വാക്. നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കൻ, നല്ല വർത്തമാനം പറയുവൻ, ദയയോടുകൂടി കഴിഞ്ഞുകൂടിൻ, സഹായങ്ങൾ ചെയ്യുവൻ, ധർമ്മങ്ങൾ ചെന്ന ധർമ്മനിരതരാകുവിൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈശ്വര ആരാധന ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. സമാനീവ ആകുതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ യദാവസു സഹാസിദി. എങ്ങനെ ആയാലാണോ ജനങ്ങളിൽ ഐക്യമത്യം സംഭവിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ധർമ്മമാണ്. നമ്മളിവിടെ ധർമ്മം ചെയ്യുന്നവരായി മാറുക. തമ്മിലടിക്കാനോ കൊലയും കൊള്ളിവെപ്പ് നടത്താനോ ആരുടെയെങ്കിലും പ്രേരണയുടെ പേരിൽ അതിന് കൂട്ടു നിൽക്കാനോ നമ്മൾ ചെയ്യരുത്. ചിലപ്പോൾ ഒരു വീടിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോകുന്നത്, കൊലക്കിരയാകുന്നത്. ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തോടെ നമ്മൾ കരുണ കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്, പച്ച മാവിലേക്ക് എറിഞ്ഞ, പച്ച വൃക്ഷത്തിലേക്ക് എറിഞ്ഞ കായ് കനികൾ അത് പാകമാകുന്നതിന് മുമ്പ് ആ വൃക്ഷത്തെ വേദനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് താക്കീത് നൽകിയെങ്കിൽ, പ്രാവിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞുമക്കളെ മാത്രം എടുത്തുകൊണ്ടുവന്ന അറബി കൂട്ടുകാരനോട് നബി തങ്ങൾ അതതിന്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചു കളഞ്ഞ അഗ്നിക്കരയാക്കിയ കാട്ടറബികളോട് ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചത് എന്ന് ചോദിക്കുകയും എറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരോടും വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സമന്വയം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത, ഈ നിലപാടെടുക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി തയ്യാറാവുക, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അന്തസത്തയും മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. ആൾ പേഴ്സൺ ഈക്വലി എൻറൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ. ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഭാരതീയരാണ് നമ്മൾ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ, ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിന്റെ നിയമപുസ്തകം നമ്മുടെ ചങ്കല ചോരയാണെങ്കിൽ അതിൽ എഴുതി വെക്കപ്പെട്ട തത്വങ്ങളാണിത്. ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ പൗരനും അവന്റെ നിയമം അനുസരിച്ച് അവന്റെ ദൈവത്തെ, അവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ, അവന്റെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വഴികളെ നമ്മൾ സ്വീകരിക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭാരത രാജ്യത്തെ സ്നേഹിച്ചത് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭാരതത്തോട് അവർക്ക് ഒരു നിലയ്ക്കും ഒരു വിദ്വേഷമോ പ്രയാസങ്ങളോ ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ റഹമഹുള്ള ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായി നാടിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ, മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈര റഖ്നാ ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദോ സിതാ ഹമാരാ.
चिश्ती ने जिस जमी में पैगाम हक सुनाया, नानक ने जिस चमन में वहदत का गीत गाया। मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है। मधुरा जनगर है, आशिकी दिलबरी है, आरजू सी का ബഹുമാനപ്പെട്ട മൗലാനാ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി വിജയത്തിന്റെ വീതിയോതിയെങ്കിൽ, ബഹുമാനപ്പെട്ട ഗുരുനാന കൈക്കത്തിന്റെ പാട്ട് പാടിയെങ്കിൽ, മേരാ വതൻ വഹീ ഹേ ആ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ്, മേരാ വതൻ വഹീ ഹേ ആ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ്। ആരാ പാടിയത്? ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും കൽപ്പിക്കുന്നില്ല। മദ്ഹബ് നഹീം സിഖാത്ത ആപസ് മേ ഭൈർ റഖന, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദോ സിതാ ഹമാരാ। ഒരു സമുദായവും തമ്മിലടിക്കാനോ, ഒരു സമുദായവും പകയോടുകൂടി പ്രവർത്തിക്കാനോ, ഒരു സമുദായവും വിദ്വേഷം വെച്ച് പുലർത്താനോ പഠിപ്പിക്കുന്നില്ല। ഹിന്ദി ഹേ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്, ഹിന്ദോ സിതാ ഹമാരാ, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്। മധുരാജന നഗർ ഹേ ആശുഖി ദിൽബരി ഹേ ആർജോ സിഖാ। കൃഷ്ണൻ ജനിച്ച മധുര പട്ടണം, ഹിന്ദു സഹോദര അതിൽ സ്നേഹത്തിന്റെ പട്ടണമെന്ന് പാടിയത് ഒരു മുസ്ലിം അല്ലയോ? ഒരു മുസ്ലിമാണ്, എത്രത്തോളം സ്നേഹം! ഈ പരിശുദ്ധമായ കാസർഗോഡിന്റെ മണ്ണിൽ കാല് ചവിട്ടാൻ അറബികൾക്ക് സൗകര്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളല്ലയോ? അതിനുള്ള വഴികൾ കൊടുത്തതും അവരുടെ കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ കൊലവിളിയില്ല, അവിടെ വർഗീയതയില്ല. ഇന്നും കേരളത്തിന്റെ എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ വിനീതൻ